നമസ്കാരം. ക്ഷമിക്കണം, ഇതും മലങ്കര ഓർത്തഡോക്സ് സഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. താല്പര്യം ഇല്ലാത്തവർ കാണരുത്. ഒരു വീഡിയോ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പിട്ടിരുന്നു. അതേ തുടർന്ന് ഒരു വ്യക്തി എന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇതേക്കുറിച്ചുകൂടി ഒന്ന് സംസാരിക്കണം. സംഭവം ഇതാണ്, മലങ്കര ഓർത്തഡോക്സ് സഭ അന്ത്യോക്യൻ സഭ ഉള്ളതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. അവരുടെ ആരാധനാക്രമങ്ങളും പ്രാർത്ഥനാരീതികളും പുരോഹിതന്മാരുടെയും മെത്രാപൂരിതന്മാരുടെയും ഒക്കെ വേഷവിധാനങ്ങളും ഒക്കെ അവിടെ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഉടമസ്ഥാവകാശം അവർക്കുള്ളതാണ് എന്ന രീതിയിൽ ചില ആൾക്കാർ ഇപ്പോൾ പ്രചരണം നടത്തുന്നുണ്ട്. ശുഭ പിടിയേക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഈ സമയത്ത് കുത്തിയിരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു മറുപടി നൽകണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള വീഡിയോകൾ അധികം ചെയ്യാൻ ആഗ്രഹമില്ല, തുടരാനും ആഗ്രഹമില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഈ ആരോപണം എന്ന് പറയുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭ അന്ത്യോക്യൻ സഭയുടെ ആരാധനാ രീതികളാണ് പിന്തുടരുന്നത്, അതുകൊണ്ട് ഈ സഭ അവർക്ക് അടിപ്പെട്ടതാണ് അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലോ ഭരണത്തിലോ പോകേണ്ടതാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന വാദഗതി മുഖവിലയ്ക്കങ്ങ് എടുക്കുകയാണെന്ന് നോക്കുക. അതായത് അവർ പറയുന്നത് ശരിയാണ്, അവരുടെ ആരാധനാ രീതികളും മറ്റുമൊക്കെ നമ്മൾ എടുത്തു, അതുകൊണ്ട് നമ്മൾ അവരുടെ നിയന്ത്രണത്തിലേക്ക് പോകണം എന്ന ആ വാദഗതിയെ നമ്മൾ മുഖവിലയ്ക്കങ്ങ് എടുത്താൽ നമുക്കിതിനെ മറ്റൊരു സംഭവമായിട്ട് തുലനം ചെയ്യാൻ സാധിക്കും. ഒരിക്കലൊരു വ്യക്തി കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് ജോലി തേടിപ്പോയി. അദ്ദേഹത്തിന് ആകപ്പാടെ അറിയാവുന്ന ഭാഷ മലയാളമാണ്. അദ്ദേഹം ഡൽഹിയിൽ ചെന്നപ്പോൾ ഒരു കമ്പനിക്കാരൻ അദ്ദേഹത്തിൻ്റെ അവസ്ഥയൊക്കെ കണ്ട് മനസ്സറിഞ്ഞ് പറഞ്ഞു, ഞാൻ നിനക്ക് ജോലി തരാം, പക്ഷേ ഇയാൾക്ക് മലയാളമല്ലാതെ മറ്റൊരു ഭാഷയും പറഞ്ഞുകൂടാ, ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, അതുകൊണ്ട് നീ കുറച്ചെങ്കിലും ഹിന്ദിയും ഇംഗ്ലീഷും അത്യാവശ്യം കാര്യങ്ങൾ സംസാരിക്കാൻ പഠിച്ചിട്ട് വന്നാൽ ഞാൻ നിനക്ക് ജോലി തരാം, ഒരു മാസത്തെ സമയം തരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ സന്തോഷമായി, പുറത്തു വന്നു, ഭാഷ പഠിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. തനിയെ ഒരിക്കലും പഠിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ അവസ്ഥയിൽ ഒരു വ്യക്തിയുടെ അടുക്കൽ ചെന്ന് ഭാഷ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാം, ഒരു മാസം കൊണ്ട് നിന്നെ ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയാനും എഴുതാനും മനസ്സിലാക്കാനും പറ്റുന്ന പരുവത്തിലാക്കി തരാം, പഠിക്കണ്ട. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ സാറിന് എന്താണ് അതിന് കൂലിയായിട്ട് തരേണ്ടത്? അദ്ദേഹം പറഞ്ഞു, അതൊക്കെ നിനക്ക് ജോലിയെ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അങ്ങനെ ആ മനുഷ്യൻ ഈ മനുഷ്യന് ഭാഷ പഠിപ്പിച്ചു കൊടുത്തു. ഇയാളേതാണ്ട് ഒരു മാസം കൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥയിലെത്തി. ജോലി കിട്ടി. ജോലി കിട്ടിക്കഴിഞ്ഞ് അയാൾക്ക് ശമ്പളം കിട്ടി. ആദ്യത്തെ ശമ്പളം കിട്ടി പുറത്തു വന്നപ്പോൾ അയാൾ നേരെ ഈ ഭാഷ പഠിപ്പിച്ച ആളെ ചെന്ന് കണ്ടു. സാറേ, എനിക്ക് ശമ്പളം കിട്ടി, ഞാൻ സാറിന് ഭാഷ പഠിപ്പിച്ചതിനൊന്നും തന്നില്ല, ഞാൻ സാറിന് എന്ത് തരണമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഇപ്പോൾ ജോലിക്ക് കയറി, ശമ്പളം മേടിച്ചു, ഞാൻ നിന്നെ ഭാഷ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് ഈ ജോലി കിട്ടില്ലായിരുന്നു, നിനക്കറിയാമല്ലോ. അയാൾ പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് കിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇനി അങ്ങോട്ട് നീ എത്ര കാലം ജോലി ചെയ്യുന്നു അത്രയും കാലം നിനക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതി നീ എനിക്ക് തരണം, കാരണം ഞാൻ നിന്നെ ഭാഷ പഠിപ്പിച്ചതുകൊണ്ടാണ് നീ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഏതാണ്ട് ഇതേ തരത്തിലുള്ള ഒരു വാദഗതിയാണ് ഇവരുന്നയിക്കുന്നത്. മലങ്കര സഭ യഥാർത്ഥത്തിൽ ഇന്ത്യൻ മഹാരാജ്യത്തെ പോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സഭയാണ്. നമ്മുടെ സഭ ഇവിടെ നിലനിൽക്കുമ്പോൾ, അതായത് തോമസ് ലേഖ വന്ന് ഇവിടെ സഭ സ്ഥാപിച്ച് ഇവിടെ അവരുടേതായിട്ടുള്ള ചില ആരാധനാ രീതികളും ഒക്കെ പിന്തുടർന്ന് പോകുന്ന സമയത്ത് വിദേശികൾ നമ്മുടെ മണ്ണിലേക്ക് വരികയും ഇവിടെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. പോർട്ടുഗീസുകാർ ഇവിടെ വന്നിട്ട് റോമൻ കത്തോലിക്ക വിശ്വാസം ഇവിടെയുള്ള ക്രിസ്ത്യാനികളിൽമേൽ അടിച്ചേൽപ്പിക്കാനും അവരുടെ നിയന്ത്രണം റോമിൽ നിന്നാക്കാനുമുള്ള ശ്രമം നടത്തി. ആ ശ്രമത്തിൽ കുറേ പേരൊക്കെ വീണു.
ആ സമയത്ത് നമുക്കറിയാം വിദേശികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ നമ്മുടെ നാട്ടിലെ തന്നെ ഭരണാധികാരികൾ ധാരാളം ആൾക്കാർ അവരോടൊപ്പം ഉണ്ട്. കാര്യം പണവും അധികാരവും ഉള്ളവൻ്റെ പിന്നാലെ അന്നും ജനം പോകുമായിരുന്നു, ഇന്നും പോകും. അപ്പോൾ അവർക്ക് അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഇവിടെ പലതും ചെയ്യാൻ സാധിച്ചു. ഇവിടെ ഒരു ക്രിസ്ത്യൻ വിഭാഗം നിലനിൽക്കുന്നുണ്ട് എന്നവർ കണ്ടു. വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സഭയാണ്. എന്നാൽ വിദേശികൾ അവരുടെ സ്വാധീനത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ശ്രമം നടത്തിയപ്പോൾ കുറച്ച് ആൾക്കാർ അതിൽ നിന്നും മാറി നിന്നു. അവർ തീരുമാനമെടുത്ത് ഞങ്ങൾ അവരുടെ പിന്നാലെ പോവില്ല, കാരണം ഈ സഭ ഇവിടെ ഉണ്ടായതാണ്, ഇതിൻ്റെ വേരുകൾ ഇവിടെ തന്നെയാണുള്ളത്, ഇതൊരു ഇന്ത്യൻ സഭയായിട്ട് തന്നെ നിലനിൽക്കണം എന്ന് അവരിൽ ചില മനുഷ്യർ തീരുമാനിച്ചു. ആ തീരുമാനം അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 12 പുരോഹിതന്മാർ ചേർന്ന് ഒരു മെത്രാനെ വാഴിച്ചപ്പോൾ അത് കീഴ്വഴക്ക പ്രകാരമുള്ളതല്ല, അപ്പോസ്തോലിക പാരമ്പര്യത്തിൽപ്പെടുന്ന രീതിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെതിരെ ഇവിടെ വന്നിരുന്ന വിദേശികളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മറ്റ് ചില വ്യക്തികളുമൊക്കെ ശബ്ദമുയർത്തിയപ്പോൾ, അതിനെ ചോദ്യം ചെയ്തപ്പോൾ സഭയ്ക്ക് ആ സമയത്ത് അതൊരു അപ്പോസ്തോലിക രീതി അനുസരിച്ചുള്ള ഒരു സ്ഥാനാരോഹണമാണ് എന്ന് ഒന്ന് വരുത്തി തീർക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ യെരൂശലേമിൽ നിന്നും ഇവിടെ വന്ന ഒരു തിരുമേനി മാർത്തോമ ഒന്നാമൻ്റെ സ്ഥാനാരോഹണം ക്രമപ്പെടുത്തുകയും അത് ഔദ്യോഗികമായിട്ട് തന്നെ അപ്പോസ്തോലിക വിശ്വാസ കൈവപ്പ് പാരമ്പര്യത്തിൽ ആണെന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ അന്ത്യോക്കിയയോ അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും ഒരു പരമ്പരാഗത സഭയുമായിട്ടോ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്കുള്ള ബന്ധമെന്ന് പറയുന്നത്. പുറത്തു നിന്ന് ആരെങ്കിലും ഇവിടെ വന്ന് സുവിശേഷം നടത്തി പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ പോലെ ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഒന്നല്ല ഇവിടെ നിൽക്കുന്ന സഭ. ഇവിടെ നിൽക്കുന്ന സഭ കർത്താവിൻ്റെ ശിഷ്യനായിട്ടുള്ള തോമാശ്ലീഹ ഇവിടെ വന്ന് സ്ഥാപിച്ച സഭയാണ്. അപ്പോൾ തോമാശ്ലീഹ സ്ഥാപിച്ച സഭ ആണ് ഇതെങ്കിൽ ഇതിൻ്റെ വേര് ഇവിടെ തന്നെ ആയിരിക്കണം എന്നുള്ളത് ദൈവത്തിന് നിർബന്ധമുണ്ട്. അങ്ങനെ ദൈവീകമായ ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഈ സഭ ഒരു ഇന്ത്യൻ സഭ എന്ന പേരിൽ അറിയപ്പെടണമെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നിലപാടെടുക്കാൻ ചുരുക്കം ചില മനുഷ്യരുണ്ടായിരുന്നു. അവർ നിലപാടെടുത്തു, അവർ ആ നിലപാടിൽ ഉറച്ചു നിന്നു, ആ നിലപാടിൽ ഉറച്ചു നിന്ന് അതിനുവേണ്ടി അവർ പടപൊരുതി. അങ്ങനെയാണ് ഈ സഭ ഒരു ഇൻഡിപെൻഡൻ്റ് സഭയായിട്ട് ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്ന, എന്നാൽ ഇതര അപ്പോസ്തോലിക സഭകളോട് സാഹോദര്യത്തോടെ തന്നെ വർത്തിക്കുന്ന ഒരു സഭയായിട്ട് മാറിയത്. ഇതൊരു വിദേശ നിയന്ത്രിത സഭയാകാതെ മാറിയതിൻ്റെ രോദനം പല ആൾക്കാർക്കുമുണ്ട്. ഇന്ത്യയിൽ നിന്നും ഉദ്ഭവിച്ച സഭ മാർത്തോമാ സ്ലിഹയുടെ പൈതൃകം അവകാശപ്പെടുന്ന ധാരാളം മറ്റ് സഭകളുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ മാർത്തോമാ സ്ലിഹയുടെ പൈതൃകം അവകാശപ്പെടാൻ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് മാത്രമേ പറ്റൂ. കാരണം വിദേശത്ത് മറ്റേതെങ്കിലും അപ്പോസ്തോലന്മാരാൽ സ്ഥാപിതമായിട്ടുള്ള സഭകളുടെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പത്രോസോ പൗലോസോ, നമ്മൾ ഈ പത്രോസോ പൗലോസോ മറ്റുള്ള അപ്പോസ്തോലന്മാരാരും മോശക്കാരാണെന്നോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം മറ്റൊന്നാണെന്നോ അല്ല ഈ പറയുന്നത്. ഓരോ അപ്പോസ്തോലനും ദൈവം കൃത്യമായിട്ടുള്ള സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പത്രോസിനും പൗലോസിനും തോമാശ്ലീഹയ്ക്കും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും തുല്യരാണ്. അപ്പോൾ തോമാശ്ലീഹ വളരെയധികം കഷ്ടപ്പെട്ട് സാധാരണ ശിഷ്യന്മാർ അവർക്ക് പരിചയമുള്ള ഇടങ്ങളിൽ പോയി സുവിശേഷം അറിയിച്ചപ്പോൾ തോമാശ്ലീഹ വളരെയധികം ദൂരെ അവർക്കത്ര പരിചിതമില്ലാതിരുന്ന ഒരു സ്ഥലത്തെത്തി ഇവിടെ സുവിശേഷം പറഞ്ഞ്, ഇവിടെ ക്രിസ്ത്യാനികളെ സൃഷ്ടിച്ച് കർത്താവിൻ്റെ അനുയായികളെ സൃഷ്ടിച്ച് ആ പാരമ്പര്യം ഇവിടെ തന്നെ നിൽക്കണം എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ആ ദൈവത്തിൻ്റെ നിർബന്ധമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന മലങ്കര ഓർത്തഡോക്സ് സഭ. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ഉണ്ടായ ഈ സഭ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്നും വളർന്ന് ഇന്ന് ലോകമെമ്പാടും വ്യാപിക്കുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികൾ എവിടെ പോയാലും ശരി, അവിടെ അവർ അവരുടെ ഒരു പള്ളി നിർമ്മിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോയിട്ടാണ് അബുദാബിയിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയത്. എന്നാൽ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങൾ 40 കൊല്ലത്തിന് മുമ്പ് തന്നെ അബുദാബിയിൽ ഒരു പള്ളി പണിതിരുന്നു. യുഎയിലെ എല്ലാ എമിറേറ്റ്സുകളിലും അവർക്ക് പള്ളികളുണ്ട്. അമേരിക്കയിലെ വിവിധയിടങ്ങളിൽ പള്ളികളുണ്ട്. ഓസ്ട്രേലിയയിലുണ്ട്, കാനഡയിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്, വടക്കേ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഇടങ്ങളിലുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ സഭയ്ക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു അത്ഭുതമാണ്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള യാക്കോബായ
വിശ്വാസത്തിൽ നിൽക്കുന്നവർ തിരിച്ചറിയേണ്ട ഒരു വസ്തുത. തോമാശ്ലീഹ ഇവിടെ വന്ന് സ്ഥാപിച്ച സഭയാണ് ഇതെങ്കിൽ, നിങ്ങളുടെ സഭയും ഈ സഭയും സീറോ മലബാർ സഭയും എല്ലാം തോമാശ്ലീഹ ഇവിടെ വന്ന് സ്ഥാപിച്ചതാണെന്നുണ്ടെങ്കിൽ, ഈ സഭകൾ ഇവിടെ തന്നെയാണ് നിലനിൽക്കേണ്ടത്, ഇവിടെ നിന്നാണ് ഭരിക്കപ്പെടേണ്ടത്. കാരണം ഇത് തോമാശ്ലീഹയുടെ സിംഹാസനമാണ്, പത്രോസിൻ്റെ പൗലോസിൻ്റെ അല്ല. അപ്പോൾ തോമാശ്ലീഹയുടെ സ്വന്തം സഭ എന്ന് വിളിക്കാൻ യോഗ്യരായിട്ടുള്ള ഈ സഭകളെല്ലാം വേറെ വേറെ നിയന്ത്രണങ്ങളിൽ പോയപ്പോൾ പോകാതെ നിന്ന ഒരേ ഒരു സഭ മലങ്കര ഓർത്തഡോക്സ് സഭ മാത്രമാണ്. ഈ സഭ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപുരതി പലതും ചെയ്ത് ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 2017 പൂർണ്ണമായിട്ട്. എല്ലാ തർക്കങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിധി പോലെ നമ്മുടെ ഇന്ത്യയുടെ സുപ്രീം കോടതി രണ്ട് വിഭാഗങ്ങളുടെയും എല്ലാ വാദഗതികളും, അവർക്ക് അവരുടെ ഭാഗം ന്യായീകരിക്കാനുള്ള എല്ലാ വാദഗതികളും, ജാക്കോബായ സഭ അവർക്കെന്തൊക്കെ പറയാനുണ്ടോ അത് മുഴുവൻ ഒട്ടും കുറയാതെ കോടതിയെ ബോധ്യപ്പെടുത്തി. ഓർത്തഡോക്സ് സഭയും അവർക്ക് പറയാനുള്ള സകലതും ഒട്ടും കുറയാതെ കോടതിയെ ബോധ്യപ്പെടുത്തി. രണ്ട് ഭാഗങ്ങളുടെയും വാദഗതികളും ചരിത്രവും മുഴുവനായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടാണ് സുപ്രീം കോടതി ഇനിയൊരു അപ്പീലില്ലാത്ത വിധം കേസ് തീർപ്പാക്കി വിധി പുറപ്പെടുവിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ദൈവത്തിൻ്റെ വിധിയാണെന്ന്. കാരണം ഇനിയൊരു അപ്പീലില്ല, ദൈവത്തിൻ്റെ വിധിക്കും അപ്പീലില്ല. അപ്പോൾ അത് ദൈവീക തീരുമാനമാണ്, ഈ സഭയുടെ വേരുകൾ ഇവിടെ തന്നെയാണ്, ഇത് ഇവിടെ നിന്ന് തന്നെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്, ഇത് യാതൊരുവിധ വിദേശ അടിമത്തത്തിലും പോകാൻ പാടില്ലാത്തതാണ്. നമ്മുടെ ഇന്ത്യൻ രാജ്യം വിദേശികൾ വന്ന് കീഴടക്കി ഭരിച്ചെങ്കിൽ അവരുടെ അതേ തന്ത്രം തന്നെയാണ് ഈ സഭയെ കൈപ്പിടിയിലാക്കാൻ വേണ്ടിയും അവർ ശ്രമിച്ചത്. എന്നാൽ അതിന് പോകാതെ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ യഥാർത്ഥ പൈതൃകത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് നിന്ന ഈ സഭയെ ശരിക്കും പറഞ്ഞാൽ ശ്ലാഘിക്കുകയാണ് ഓരോ ഇന്ത്യക്കാരനും ചെയ്യേണ്ടത്. യാക്കോബായ സഭ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ കോടതി വിധിയെ പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ച് അതനുസരിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. അവരങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവരുടെ വില എത്രയധികം കൂടുമായിരുന്നു. അവർ തന്നെ വ്യവഹാരവുമായിട്ട് കോടതിയിലേക്ക് പോയിട്ട് കോടതി അവർക്ക് അനുകൂലമല്ലാത്ത ഒരു വിധി അവരുടെ സകല വാദഗതികളും കേട്ട ശേഷം പറഞ്ഞപ്പോൾ ന്യായം മറുഭാഗത്താണെന്ന് ചിന്തിക്കാനുള്ള ഒരു സന്മനസ് ആ സഭയിലെ വ്യക്തികൾ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് എത്രയോ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ കലാശിക്കുമായിരുന്നു. എന്നാൽ ആ സഭയിലെ ചില അധികാരമോഹികൾ സഭാംഗങ്ങളെ ശരിക്കും കബളിപ്പിക്കുകയാണ്, സാധാരണക്കാരായിട്ടുള്ള സഭാംഗങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അവരെ തെറ്റായിട്ട് ചിന്തിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോകാൻ യാതൊരു വഴിയുമില്ലാതെ മുട്ടി നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ യാതൊരു പണിയുമില്ലാതെ കുത്തിയിരുന്നു കൊണ്ട് കുറേ വീഡിയോകൾ ചെയ്യുന്ന ചില യൂട്യൂബ് ചാനലുകൾ, ഷിബു പിടിയകൾ പോലെയുള്ള അവരെ കൂട്ടുപിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാൻ പറ്റും എന്ന് വൃഥാവിൽ ചിന്തിക്കുന്നു. ഷിബു പിടിയകൽ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് വളരെ ഇഷ്ടമാണ്, അദ്ദേഹത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലുള്ള അസ്ഥിരത, അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെ കൂടെ കൂടെയുള്ള മാറ്റം, അദ്ദേഹത്തിന് തന്നെ സ്വന്തം ആശയങ്ങളിലുള്ള ഉറപ്പില്ലായ്മ, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യാക്കോബായ സഭ, ഞാനിപ്പോൾ ശ്രീ ഷിബു പിടിയേക്കലിൻ്റെ കാര്യം പറയുന്നത്, അദ്ദേഹം പറയുന്ന വാദഗതികൾക്ക് എന്തെങ്കിലും മറുപടി കൊടുക്കേണ്ട ആവശ്യമുണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം എന്ത് പറഞ്ഞാലും ശരി, അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും അദ്ദേഹത്തിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഉണ്ടാകാൻ പോകുന്നില്ല. വൃഥാ വാക്കുകൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എങ്കിലും അദ്ദേഹത്തോടുള്ള എൻ്റെ ഒരു താല്പര്യം കൊണ്ട് മാത്രം ഞാൻ അദ്ദേഹത്തോട് തന്നെ പറയുകയാണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കേൾക്കുന്ന ആൾക്കാരും പറയുകയാണ്, ശ്രീ ഷിബു പിടിയേക്കലിന് ഒരു സ്ഥിരമായ നിലപാടില്ല. അദ്ദേഹം എങ്ങോട്ടാണ് എപ്പോൾ ചായുന്നതെന്ന് ആർക്കും പറഞ്ഞുകൂട. പക്ഷേ അദ്ദേഹം ചിന്തിക്കുന്നത് ആഗോള ക്രൈസ്തവ സഭകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിധികർത്താവ് അദ്ദേഹമാണെന്നാണ്. അദ്ദേഹം ഗ്ലോറിയസ് ഗോസ്പൽ എന്ന പേരിൽ ഒരു ചാനലൊക്കെ നടത്തി വരുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്, ഗ്ലോറിയസ് ഗോസ്പൽ ഈസ് സിംപ്ലി അൺസ്റ്റോപ്പബിൾ, ആർക്കും ഇതിനെ പിടിച്ചു കിട്ടാനാവില്ല. തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് ഭൂമുഖത്ത് നിന്നും സകല ബന്ധുക്കോസ്തുകാരെ ഞങ്ങൾ തുടച്ചു നീക്കുമെന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കോസ്റ്റൽ വിശ്വാസം, ബന്ധുക്കോസ്തുകാരെ കുന്നുകളയാവുന്നല്ല, ബന്ധുക്കോസ്റ്റൽ വിശ്വാസം ഇല്ലായ്മ ചെയ്യും, അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ്. അങ്ങനെ അദ്ദേഹം ശ്രമിച്ച് അൺസ്റ്റോപ്പബിൾ ഗ്ലോറിയസ് ഗോസ്പൽ
അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരണിയും കൂടെ ആശാനും ശിഷ്യനും കൂടെ കഠിനമായിട്ട് ശ്രമിച്ച് ഇന്നിപ്പോൾ പെന്തക്കോസുകാരെ കണി കാണാൻ കൂടി കിട്ടുന്നില്ല. ഞാൻ പെന്തക്കോസുകാരെ തപ്പി നടക്കുകയാണ്, എവിടെയെങ്കിലും ഉണ്ടോന്ന്, എങ്ങുമില്ല. ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ പ്രവർത്തനം മൂലം ഐ പി എസ് സിയും ഷാരോൺ ഫെലോഷിപ്പും ബ്രദറൻ സഭകളും എല്ലാ സഭകളും ഇല്ലാതെ അവരെല്ലാവരും ഇപ്പോൾ യാക്കോബായ സഭയിൽ ചേർന്നിരിക്കുകയാണ്. ഷിബു പിടിയകനിലെ വാക്കുകൾ അപ്പോൾ പെന്തക്കോസ്തുകാരെ ഇല്ലായ്മ ചെയ്യും, അവരുടെ വിശ്വാസം ഞങ്ങൾ ഉന്മൂലനം ചെയ്യും എന്ന് പറഞ്ഞ് കുറേ നാൾ ഗീർവാണം അടിച്ച് നടന്ന ശ്രീ ഷിബു പിടിയക്കൽ അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ അവിടെ നിന്നും മാറി. അവിടെ നിന്നും മാറി അദ്ദേഹത്തിന് ഓർത്തഡോക്സ് സഭയോട് പെട്ടെന്നൊരു പ്രേമം ഉടലെടുത്തു. ഓർത്തഡോക്സ് വിശ്വാസത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ദീർഘകാലം അദ്ദേഹം സംസാരിച്ചു. കൊഴുപ്പ് കൂട്ടാൻ കുറേ തിരുമേനിമാരെയും അച്ഛന്മാരെയും ഒക്കെ വിളിച്ച് ഇരുത്തി ലൈവുകൾ ചെയ്യിച്ചു. ആകെ ബഹളം. അദ്ദേഹം ചിന്തിച്ചത്, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് എന്നെ ഇഷ്ടപ്പെടും, ഒരുപക്ഷെ എന്നെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനം തന്നാലോ, ചിലപ്പോൾ പിടിച്ച് മെത്രാപ്പോലി താക്കിയാലോ എന്നൊക്കെ ചിന്തിച്ചു കാണും. പക്ഷെ ഇത്തരത്തിലുള്ള അഭ്യാസങ്ങളൊക്കെ, ഇതിനേക്കാളൊക്കെ വലിയ വലിയ അഭ്യാസങ്ങൾ കണ്ടുവരുന്ന സഭ ഓരോ വ്യക്തികളെയും കൃത്യതയോടുകൂടി തന്നെ എല്ലാ കാലവും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ തൻ്റെ മോഹങ്ങളൊന്നും ഉദ്ദേശിച്ച പോലെ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പെന്തക്കോസ്തുകാരോട് തോന്നിയതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയോടും കലിപ്പായി. അപ്പോഴാണ് അദ്ദേഹം മറ്റൊരു രീതിയിൽ നീങ്ങിയാലോ എന്ന് ചിന്തിച്ചത്. അതായത് ബാക്ക് ടു പവലിയൻ, പഴയ ഇടത്തേക്ക് വീണ്ടും തിരികെ പോവുക. പക്ഷേ ഞാൻ അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞ് ചെല്ലാൻ ഉളുപ്പ് അനുവദിക്കുന്നില്ല. അദ്ദേഹം തുടക്കത്തിൽ പ്രാരംഭത്തിൽ ഒരു യാക്കോബായ ക്രിസ്ത്യാനിയായിരുന്നു. യാക്കോബായ വിശ്വാസം ശരിയല്ല എന്ന് അദ്ദേഹത്തിന് ഏതോ ഒരു ഘട്ടത്തിൽ ബോധ്യപ്പെട്ടു. ഇത് ശരിയല്ല, ഇത് ഉടായ്പാണ്, ഇത് കമ്മട്ടമാണ്. ഏതോ പെന്തക്കോസ്ത് പാസ്റ്റർമാർ ബ്രെയിൻ വാഷ് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ടങ്ങനെ ചിന്തിപ്പിച്ചതാണ്. ഷിബുവിൻ്റെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു. ഷിബു ചിന്തിച്ചു, യാക്കോബായ വിശ്വാസം ശരിയല്ല. ഞാനീ പറയുന്നത് 100% സത്യമായ കാര്യമാണ്. ഷിബുവിന് ഒരിക്കലും തിരസ്കരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ഇത് മനസ്സിലാക്കണം. അപ്പോൾ യാക്കോബായ വിശ്വാസം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഏതോ ബന്ധുക്കസ്തുകാർ പറയുന്നത് കേട്ട് അവരുടെ പിന്നാലെ പോയ ഷിബു അദ്ദേഹത്തിൻ്റെ നിലപാടിൽ സ്ഥിരതയില്ല എന്നുള്ളത് അവിടെ തെളിയിച്ചു. ഞാൻ എൻ്റെ ചരിത്രം നിങ്ങളോട് പറഞ്ഞാണ് എന്നെയും പെന്തക്കോസ്ത് പാസ്റ്റർമാർ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിച്ചതാണ്. എന്നോട് ഒരുപാട് വാക്യങ്ങളൊക്കെ അവർ പറഞ്ഞു. വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള വിശ്വാസമല്ല നിങ്ങളുടെ വിശ്വാസമെന്നും ഞങ്ങൾ യഥാർത്ഥത്തിൽ വേദപുസ്തകം അനുസരിച്ച് മാത്രം ജീവിക്കുന്നവരാണെന്നും ഒക്കെ എന്നെ അവർ ബോധ്യപ്പെടുത്തി. എന്നോട് ചോദിച്ച്, മോൻ സ്നാനപ്പെട്ടത് വിശ്വസിച്ചിട്ടാണോ? ഞാൻ പറഞ്ഞല്ല, ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴാണ് സ്നാനപ്പെട്ടത്. അങ്ങനെ മുങ്ങിയുണ്ട് എന്തോ ഗുണമാണ്, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കണം. മർക്കോസ് 16:16 എടുത്ത് നോക്ക്. അതുപോലെ തന്നെ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, എന്തിനാണ് ചത്തുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഗുണം, പ്രാർത്ഥന ഉണ്ട്. മരിച്ചുപോയവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർ മൗനമായിട്ട് കിടക്കുകയാണ്. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ. സഭയിൽ നടക്കുന്നത് വിഗ്രഹാരാധനയാണ്, ദൈവത്തെയല്ല അവർ ആരാധിക്കുന്നത്. അതിനെല്ലാം വേദപുസ്തക വാക്യങ്ങൾ തന്നെ കാണിച്ചു. 15-16 വയസ്സുള്ള ഞാൻ ഷിബു ആയിരുന്നെങ്കിൽ പെന്തക്കോസ്തിൽ ചേർന്നു, പക്ഷേ ഞാൻ ഷിബു ആയിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പെന്തക്കോസ്തിൽ പോയില്ല. ഞാൻ അന്നുമൊന്നും ഓർത്തഡോക്സ് സഭയിൽ തന്നെ നിൽക്കുകയാണ്. പെന്തക്കോസ്ത് പാസ്റ്റർമാർ എന്നോട് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ തന്നെ അന്വേഷണം നടത്തി. ചില ആൾക്കാരോടൊക്കെ ചോദിച്ചു, അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ. അങ്ങനെ എനിക്ക് എൻ്റെ ബോധ്യം അന്ന് തന്നെ കിട്ടി. ഞാൻ നിൽക്കുന്നത് ശരിയായ സ്ഥലത്ത് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. പിന്നീട് പെന്തക്കോസ്തൽ വിശ്വാസികളുമായിട്ടുള്ള സംവാദങ്ങൾ നല്ല ചൂടിൽ നടക്കുന്ന സമയത്ത്, ആ സമയത്ത് ഷിബു പാസ്റ്ററായിട്ട് ഏതാണ്ട് 10-20-25 കൊല്ലമായി. അദ്ദേഹം അപ്പോഴാണ് ആദ്യമായിട്ട് പെന്തക്കോസ്ത് വിശ്വാസത്തിൻ്റെ ഫാളസീസ്, കുഴപ്പങ്ങൾ, ഉള്ളത്തരം തിരിച്ചറിയുന്നതും അവയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പെന്തക്കോസ്തിൽ നിന്നും മാറിയത്. മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടും പോയില്ല, കാര്യം എങ്ങോട്ട് പോകും? പോകണമെങ്കിൽ പഴയ സ്ഥലത്തേക്ക് പോകണം, പോകാൻ പറ്റുമോ? ഒരിക്കലും ഇട്ടിട്ട് വന്നതാണ്. എന്നിട്ട് അവർക്കെതിരെ ഘോരം പ്രസംഗിച്ചുകൊണ്ടിരുന്നു, പിന്നെ എങ്ങനെ അങ്ങോട്ട് ചെല്ലും? ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ബ്രില്യൻ്റ് മൂവാണ് അദ്ദേഹം നടത്തിയത്. പെന്തക്കോസ്തുകാരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇവരെ സൂപ്പിക്കുക. ആ സൂപ്പിക്കൽ ഓർത്തഡോക്സ് സഭയിൽ ഏറ്റില്ല. അങ്ങനെ ഇരിക്കും, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഇടയ്ക്ക് യഹോവയായ ദൈവത്തെ പിടിച്ചു.
കുറേ കാലം യഹോവയെ ചീത്ത വിളിച്ചു, സന്തോഷിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഓർത്തഡോക്സുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കത്തോലിക്കരെ കുറെ അവഹേളിച്ചു. തോണി എന്നിട്ടും എങ്ങും അടുത്തില്ല. തോണി അപ്പോഴും നടുക്കടലിൽ തന്നെയാണ്. അങ്ങനെയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരവസരം കൈവന്നത്. യാക്കോബായ സഭ കേസ് തോറ്റു. കേസ് തോറ്റതുകൊണ്ട് അവർ തോറ്റു എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ജയം എവിടെയാണോ ആ ജയം പറയുന്ന ന്യായം അനുസരിച്ച് അവർ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് യാക്കോബായ സഭയോട് യാതൊരു വിരോധവുമില്ല, അന്നുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. അവർ ഓർത്തഡോക്സ് സഭയുടെ സഹോദരങ്ങൾ തന്നെയാണ്. പക്ഷേ അവിടെയുള്ള ജനങ്ങളെ വഴിതെറ്റിപ്പിക്കുന്ന കുറേ പേർ അവിടെയുണ്ട്. അപ്പോൾ യാക്കോബായ സഭ അങ്ങനെയുള്ള ചില ആൾക്കാരുടെ ഉപദേശങ്ങളിൽ പെട്ട് നമ്മുടെ യോദ്ധ എന്ന് പറയുന്ന സിനിമയെ ജഗതി ശ്രീകുമാർ ചെയ്ത റോളുണ്ട്, അപ്പുക്കുട്ടൻ. ഈ അപ്പുക്കുട്ടൻ മോഹൻലാൽ ചെയ്ത ക്യാരക്ടറുമായിട്ട് എപ്പോഴും മത്സരം നടത്തിയിട്ട് എപ്പോഴും തോക്കും. തോക്കുമ്പോഴൊക്കെ അദ്ദേഹം ഓരോരോ പുതിയ പുതിയ വെല്ലുവിളികൾ നടത്തും. നിന്നെ ഞാൻ കാവിലെ പാട്ട് മത്സരത്തിന് തോപ്പിക്കുമ്പോഴാന്നൊക്കെ പറഞ്ഞു. ആ ഒരു അവസ്ഥയിലേക്ക് യാക്കോബായ സഭയെ എത്തിച്ചത് അവിടുത്തെ തന്നെ ചില ആൾക്കാരാണ്, ഇഷുദൂനെ പോലെയുള്ള ചില ഉപദേശകരാണ്. കാര്യം, ഒരു കാര്യത്തിന് കൃത്യമായിട്ടുള്ള തീർപ്പുണ്ടായിക്കഴിഞ്ഞാൽ ആ തീർപ്പിനെ അംഗീകരിച്ചുകൊണ്ട് മാന്യമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എത്രയോ മഹോന്നതമായിട്ടുള്ള ഒരു നിലപാടായിരിക്കും അത്. അപ്പോൾ ഇവിടെ യാക്കോബായ സഭയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അവരെ ഇളക്കി ആഗോള ക്രൈസ്തവ സഭകളിലൂടെ, അതായത് മാർപ്പാപ്പയെ കുർബാന പഠിപ്പിക്കുന്ന ശ്രീ ഷിബു ഇടപെട്ട് ഓർത്തഡോക്സ് സഭയുടെ അടിവാരം തോണ്ടി ഇളക്കി ദൂരക്കളഞ്ഞ് യാക്കോബായ സഭയെയും അന്ത്യോക്യ പാത്രിയാർക്കീസിൻ്റെ അധികാരത്തെയും ഇവിടെ അരക്കിട്ടുറപ്പിക്കാം എന്ന വാക്കുവല്ലവർ കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇറങ്ങി വന്ന ഇടത്തേക്ക് ഒരു തിരിച്ചുപോക്കിനുള്ള വഴി വെട്ടുക. പെന്തക്കോസ്റ്റ് ചെല്ലാൻ പറ്റത്തില്ല, അവർ ഓടിക്കും. ഓർത്തഡോക്സിൽ പിന്നെ അറിയാമല്ലോ, കത്തോലിക സഭയിലും അവരെ ഏഴായാലും തടിപ്പിക്കത്തില്ല. പിന്നെ ബ്രദറൻ സഭകളും മറ്റ് പല സഭകളും ഉണ്ട്, എല്ലാവരെയും ചീത്ത വിളിച്ചതാണ്, അവരാരും തന്നെ അവരെ അടുപ്പിക്കില്ല. ഇനിയിപ്പോൾ ഉള്ള ഏക പ്രതീക്ഷ എവിടെ നിന്ന് ഇറങ്ങിപ്പോയോ അവിടേക്ക് തന്നെ തിരികെ ചെല്ലുക. അവരാണെന്നുണ്ടെങ്കിൽ സകലത് നഷ്ടപ്പെട്ട് തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലുമാണ്. അപ്പോൾ ഈ സമയത്തെങ്കിലും അവരെ സുഖിപ്പിച്ച് നിന്നാൽ, അവരെങ്ങനെയെങ്കിലും പിടിച്ചതിനകത്ത് കയറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അവിടെ ചെന്ന് ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ കസർത്ത് അദ്ദേഹം നടത്തുന്നത്. യാക്കോബായ വിശ്വാസികളോട് ഞാൻ പറയുകയാണ്, ശ്രീ ഷിബുവിൻ്റെ വാക്കും ഒരു പഴയ കീറിയ ചാക്കും നിങ്ങളുടെ മുമ്പിൽ കിട്ടിയാൽ നിങ്ങൾ ആ ചാക്ക് മാത്രമേ എടുക്കാവൂ, കാരണം അതിന് 2 രൂപയെങ്കിലും കിട്ടും. ഇന്ന് യാക്കോബായ സഭയെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്ന ഷിബു ഏത് നേരത്താണ് നിങ്ങൾ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നൽകിയില്ലെങ്കിൽ ഏത് നേരത്താണ് മാറി നിങ്ങളെ ചീത്ത വിളിക്കാൻ തുടങ്ങുന്നതെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയൂ. നാളെ കർത്താവായ യേശുക്രിസ്തു ചെയ്ത പല കാര്യങ്ങളും തെറ്റാണെന്ന് അദ്ദേഹം പറയും. നിങ്ങൾ കാണാൻ പോകുന്ന കാര്യമാണ്. അപ്പോസ്തോലന്മാർക്കൊന്നും തന്നെ ഒന്നും അറിയില്ലായിരുന്നു അദ്ദേഹം പറയും. മൊത്തത്തിൽ ദൈവത്തെ വരെ വിമർശിക്കുന്ന തരത്തിലേക്ക് വളർന്ന ഒരു മഹാപണ്ഡിതനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് ചില സന്തോഷമൊക്കെ തരുന്നുണ്ടെങ്കിലും ഈ തരുന്ന സന്തോഷം താൽക്കാലികം മാത്രമാണെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ലെന്നും തിരിച്ചറിയുകയും യഥാർത്ഥ സാഹോദര്യത്തിലേക്ക് മടങ്ങി വരികയും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ക്ഷുദ്രജീവികളുടെ ഉപദേശങ്ങളിൽ നിന്നും സ്വാധീനത്തിൽ നിന്നും മാറുകയും ചെയ്യണം. യാക്കോബായ സഭ വിശ്വാസികൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുമായിട്ട് സഹകരിച്ച് പോകുന്നതിൽ യാതൊരു കുറച്ചിലും തോന്നേണ്ട കാര്യമില്ല. കാരണം ഇത് നിങ്ങളുടെ കൂടെ സഭയാണ്. നമ്മൾ ഒന്നായിരുന്നു, ഒന്നായിട്ട് തന്നെ പോകേണ്ടവരാണ്. പക്ഷേ അതിന് സമ്മതിക്കാത്ത ചില ആൾക്കാർ അവിടെയുണ്ട്. അവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് സാധാരണ വിശ്വാസികൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാ പള്ളികളിലും കിട്ടും, എല്ലാ ആരാധനകളിലും നിങ്ങൾക്കത് കിട്ടും. അതാർക്കും നിഷേധിക്കപ്പെടുന്നില്ല, ഒരാളുടെയും അവകാശവും നിഷേധിക്കപ്പെടുന്നില്ല. പക്ഷെ അതങ്ങനെയൊക്കെയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് സ്വന്തം സ്ഥാനം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ യാക്കോബായ സഭാ വിശ്വാസികൾക്ക് നല്ലതാണ്, മൊത്തത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് നല്ലതാണ്. അതിൻ്റെ ഇടയിൽ കുറുക്കന്മാരെ പോലെ വന്ന് ചോര കുടിക്കാൻ ശ്രമിക്കുന്ന ചില വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കിയാൽ അത് നമുക്കെല്ലാവർക്കും ഒരേപോലെ നല്ലതാണ്. താങ്ക് യു.